May I come in? Ara. Ara. Ara, Imaya Devi. Enda? Hello, Yanandale, Bangin, Angelus and Duvet in a foreign car in Kerumbo. Why he looked Pace Lakuna? Apa Pace in the through Katun Mansley, other Buddha Tamskina, Kutidan, up in the 370 on the Iriku. Thank you. Valer in Anunda, Ikalata, Idabulla Satis and the Rai Alalakan and Vali Butimuta. Enda sister, Maya Devi Varambari. Person Astapetadil, ah, Kutti, Nelamudel, Valar Vashamatilla. Is the end the Kandi Petilarangi? Wherever like a Lamarimundoene? Seriana, but she bessel which a bag of giri. Are you most teacher on an analo, Maya Devi Paranida? Pinny then in a roadilvano. Anginano, Enapine, either most teacher and the Gailunum, Aria, Nastapetarium. Elanda, even in the Kalila, sister. In the sister, Maya would a pace, Idiathin Varikar and the Gitti. Thank you, sir. My endy, no. It'll be finally a padicam valare medica. In Nalim, law college, a vigor the terrain alpan gailunda. Sir, and the business, Ulavan de Gail Nunum Panamangi, Illa Ton Gundu Kuruka. I mean, financing. Achenever Rainbala business or under Ega Magana is under Ella Yandan and Hokin Hartanam. Corbella. ഈ തിരക്കിനിടയിലും ഇതിന് സമയം കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനും പാവങ്ങളെ സഹായിക്കാനും ഒക്കെ ഞാൻ സമയം കണ്ടെത്താറുണ്ട്. ഞാൻ ജന്മന അങ്ങനെയായിപ്പോയി. അങ്ങനെയാണെങ്കിൽ സാർ മറ്റൊരു സഹായം കൂടി ഞങ്ങൾക്ക് ചെയ്യാമോ? എന്താ മടിക്കണ്ട എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഞങ്ങളുടെ ഓർഫനേജ് പണിയാനുള്ള ഫണ്ടിലേക്ക് ഒരു വലിയ സംഖ്യ സംഭാവനയായി തരണം. ഓ അതിനെന്താ ഒരു നല്ല കാര്യത്തിനല്ലേ തരാം. സാറിന്റെ പേര് ചോദിക്കാൻ മറന്നു. ഞാനും മറന്നു. പറയാൻ ഗോപിനാഥൻ. ഗോവിന്ദ് വിളിച്ചാലും മതി. പണം വാങ്ങാൻ എവിടെയാ വരേണ്ടതെന്ന് പറഞ്ഞ. അയ്യോ അത് വേണ്ട, പണം ഇങ്ങോട്ട് എത്തിക്കാം. അച്ഛൻ ബാംഗ്ലൂർക്ക് പോയിരിക്കുക. ഇതുപോലൊരു നല്ല കാര്യത്തിനാണെന്ന് അറിഞ്ഞാൽ അച്ഛൻ തന്നെ പണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും എന്ന് ഞാൻ ഇറങ്ങട്ടെ. ശരി. എന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുക. ഈ ഫോറിൻ സ്പെയർ പാർട്സ് ആയതുകൊണ്ട് കണ്ണ് തെറ്റിയ അവമാരടിച്ച് മാറ്റിക്കളയും. എല്ലാ മേഖലയിലും ഇപ്പൊ കള്ളന്മാരാ. വരട്ടെ. ശരി. ദാ 2 ലക്ഷം ഉണ്ട്. അപ്പോ ഞാൻ മനുഷ്യരോട് കാര്യമായിട്ട് സംസാരിക്കാം. ആ വിദേശത്ത് ഉണ്ടോന്നതിന്റെ പങ്ക് എനിക്കും കൂടി പങ്കിടാ മോനെ. ഇങ്ങോട്ട് കയറണ്ട, ഒപ്പിരിക്കാനാകുമ്പോ ഞാൻ പറയും. ഇപ്പൊ മുമ്പിൽ നിന്നാ മതി കണ്ട. Thank you.
എന്താ? ഞാനിവിടെ പുതുതായി ചാർജ് എടുത്ത എസ് ഐ ആണ്. അതിന് രണ്ടു ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ വന്നിരുന്നു. ചേച്ചി പറഞ്ഞില്ലേ? ചേച്ചിക്കും മക്കൾക്കും സുഖാണ് സാർ. ചേച്ചിക്കും മക്കൾക്കും സുഖാണോ എന്ന് അന്വേഷിക്കാനാണോ നിന്റെ ഈ മോട്ടോർ ബൈക്ക് എന്റെ കാറിന് അഞ്ചത്തേക്ക് വിട്ടത്? അയ്യോ അതല്ല, പിന്നെ ഏതാ? ഇത് വേറൊരു വിവരം പറയാനാ. ഏത്? പ്രതിപക്ഷത്തുള്ള ആരോ ഒറ്റിക്കൊടുത്താണെന്ന് തോന്നുന്നു. സാറിന് വിജിലൻസുകാർ ഫോളോ ചെയ്യുന്നുണ്ട്. കള്ളപ്പണം വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ മാറ്റിക്കും. എന്ത് കള്ളപ്പണം? എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നു? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അറിഞ്ഞ വിവരം പറഞ്ഞേ ഉള്ളൂ. എന്നാ ഞാനേ സെൻട്രൽ കമ്മിറ്റി ഉടൻ വിയൂർക്ക് പോവാണ്. ഞാനൊരു പെട്ടി തരാം, കുട്ടികൾക്കുള്ള ഉടുപ്പും നല്ലൊരു സാരി. നീ ഒന്ന് വീട്ടിലെത്തിക്കാം. ഞാൻ ഏതെങ്കിലും പി സിയുടെ കൈ കൊടുത്താൽ? പറ്റില്ല പറ്റില്ല പറ്റില്ല, താൻ തന്നെ കൊണ്ടു കൊടുക്കണം. ചേട്ടൻ നിർബന്ധിച്ച പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റൂ. ചേട്ടാ, എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം? അത് ഞാൻ ഏറ്റട കണ്ണ. പിന്നേ ഇത് മറ്റാരും കയ്യിൽ കൊടുത്തയക്കാതെ ചേച്ചിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. പോലീസ് ആണെങ്കിലും എന്നെ വിശ്വസിക്കാം. അവിടെ എത്തിച്ചേക്കണേ? അത് ഞാൻ ഏറ്റു. കണ്ടു പഠിച്ചത് വളരെ. ഇനി വിജിലൻസ് വന്ന ചേട്ടൻ എവിടെ തപ്പിയെടുക്കാൻ? ആ പിന്നെ പോകുന്ന വഴിക്ക് നിങ്ങൾ ആൽത്തറന്റെ അവിടെ ഇറങ്ങിക്കോ, ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നത്. ആ വണ്ടി വരണേ. അല്ല ചേട്ടൻ കയറുന്നില്ലേ? ഞാൻ കയറില്ലല്ലേ. എന്നെ ആരും ഔട്ടാക്കാൻ നോക്കണ്ടേ? തല പോയാലും ഞാൻ ഔട്ടാവില്ല. ബാക്കിയുള്ള ഉടനെ വെച്ച് കളിക്കും ഈ പിള്ളച്ചേട്ടൻ. നല്ല ശൈലിയാണല്ലോ. എനിക്ക് എന്താടി ഒരു കുറവ്? 1000 പ്രാവശ്യം ഫോൺ കോൾ ഉണ്ടായിരുന്നു. അപ്പൊ വീണോ? ആര്? മന്ത്രിസഭ? മന്ത്രിസഭയും തന്ത്രിസഭയും ഒന്നും അല്ല. ഗസ്റ്റ് ഹൗസിൽ നിന്നേ കൊറച്ച് പിള്ളേര് വിളിയോട് വിളി സൈ ഇട്ടപ്പോ ഞാൻ ഫോൺ എടുത്ത് താഴെ വെച്ചു. നീയാണ് യഥാർത്ഥ ഭാര്യ. അവന്മാർക്ക് ജോലി വേണത്രേ, ജോലി. കൊള്ളാം, അച്ഛന് തന്നെ ഇവിടെ ജോലി ഇല്ലാതെ ഇരിക്കുക, പിന്നെയല്ലേ നാട്ടുകാർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നേ. എടാ മോനെ, തന്തയ്ക്ക് പാലം വലിക്കല്ലേ. നാളെ നീ ഇവിടുത്തെ യുവജനങ്ങളെ നയിക്കേണ്ടവനാണ്. തിരുത്തൽ വാജി നാളെ കേട്ടോ. ഞാൻ നോക്കിക്കോളാം. ഇങ്ങോട്ട് വന്ന. നല്ലേ, ഞാനൊരു പെട്ടി കൊടുത്തയച്ചിരുന്നു, സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ. പെട്ടിയോ? ഏത് പെട്ടി? ഏത് പെട്ടി? ഇവിടെ ഒരു ശവപ്പെട്ടിയും കിട്ടിയില്ല. ഓ, ശവപ്പെട്ടി അല്ലടി ചവമേ, പണപ്പെട്ടി. എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയണത്? ഇവിടെ ആരും പെട്ടി കൊണ്ടുവന്നിട്ടില്ല. വെച്ച വിളക്ക് തന്നെ സത്യം. ഇവിടെ ആരും പെട്ടിയും പ്രമാണവും കൊണ്ടുവന്നിട്ടില്ല. എന്താ കുട്ടി ഇത്? ഹോസ്റ്റൽ ഫീസിന് ഡ്യൂസ് വരുത്തിയാൽ ഞാനിത് എങ്ങനെ മാനേജ് ചെയ്യും? അടുത്ത മാസം എങ്ങനെയെങ്കിലും തരാം. അത് ഗുഡ് മോർണിംഗ്. യെസ് മോർണിംഗ്. കുറച്ച് ദിവസം മുമ്പ് എന്റെ മകൻ ഇവിടെ വന്നിരുന്നു. ആരോ പേഴ്സ് കിട്ടിയെന്നോ അത് തിരിച്ചേൽപ്പിക്കാൻ വന്നെന്നോ. ഗോപിനാഥന്റെ അച്ഛൻ. ഇരിക്കൂ സർ. ഈ കുട്ടിയുടെ പേഴ്സ് തിരിച്ചേൽപ്പിക്കാനാ ഗോപിനാഥൻ വന്നത്. സ്മാർട്ട് ഗേൾ, സ്മാർട്ട് ഗേൾ. ഈ കുട്ടിയെ കുറിച്ചും മദറിനെ കുറിച്ചും ഒക്കെ ഗോപിനാഥന് വളരെ നല്ല അഭിപ്രായമാണുള്ളത്. ഇക്കാലത്ത് സാറിന്റെ മകനെ പോലെ സ്വഭാവശുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടുകിട്ടാനാ വിഷമം. അതുപോലെയാ ഞാൻ അവനെ വളർത്തിയത്. എന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല, യാതൊരുവിധ ദുശീലങ്ങളും ഇല്ലാത്തൊരു നല്ല ചെറുപ്പക്കാരനാവൻ. സാറിന്റെ അതേ ചായ തന്നെയാ മകനും കിട്ടിയിരിക്കുന്നത്. രണ്ടുപേരെയും കൂടെ കണ്ട പ്രായത്തിന്റെ വ്യത്യാസം മാത്രമേ തോന്നുള്ളൂ, അല്ലേ മായേ? കുട്ടി എന്താ ഒന്നും മിണ്ടാത്തത്? ഗോപിനാഥൻ ഇപ്പോ ഈ കുട്ടിയുടെ കാര്യം പറയാനേ നേരമുള്ളൂ. സാധാരണ അവന് പെൺകുട്ടികളെ ഒന്നും ഇഷ്ടപ്പെടാത്തതാ. പക്ഷെ ഈ കുട്ടിയെ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടമായി. ഗോപിനാഥന് ഇപ്പൊ എനിക്കും നന്നായി പഠിച്ച് വലിയൊരു വക്കീലാവണം.
എന്റെ കേസുകളൊക്കെ വാദിക്കാൻ എനിക്കൊരാള് വേണം. മകനോട് ഒരു ഡൊണേഷന്റെ കാര്യം പറഞ്ഞിരുന്നു, അതിന് തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. താങ്ക് യു വെരി മച്ച് സർ, ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മറക്കണ്ട സർ. ഗോപിനാഥൻ സാർ പറഞ്ഞു അങ്ങക്ക് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്ന്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു പാർട്ട് ടൈം ജോലി കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. അപ്പൊ പഠനം, പഠിപ്പും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും സർ. എന്റെ സ്ഥാപനത്തിലെ ജോലിക്ക് നല്ല എക്സ്പീരിയൻസും ചങ്കൂറ്റും ഒക്കെ വേണം. ഏതായാലും ഞാൻ ഗോപിയോട് പറഞ്ഞ് ശരിയാക്കാം. താങ്ക് യു സർ. എന്നാ ഞാൻ വരട്ടെ. ശരി സർ. ബസ്സിൽ കയറുമ്പോ പേഴ്സൊക്കെ സൂക്ഷിക്കണം. ഈ ഡ്രസ് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്.